നേരിട്ട് കണ്ട് സോറി പറയാൻ ഞാൻ തയ്യാറാ. പക്ഷേ അതിനുമുമ്പ് സാറിനെ എന്നെ ഒന്ന് വിളിക്കാമല്ലോ. വിളിക്കാമായിരുന്നു, പക്ഷെ അതെങ്ങനെ ശരിയാവും? ആദ്യം വിളിക്കുന്നവരെക്കാൾ സ്നേഹം വിളിക്കാതിരിക്കുന്നവർക്കാണെന്നല്ലേ ബെറ്റിന്റെ കണ്ടീഷൻ. അതുകൊണ്ടാ വിളിക്കാനൊരു മടി. ഇല്ല ടീച്ചർ. രാവിലെ നിന്റെ ഈ പുസ്തകം വെച്ചുള്ള ഇരിപ്പ് കണ്ടോണ്ട് ചോദിച്ചതാ. ടീച്ചർ നടക്കാൻ പോയില്ലേ? ഇല്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഋഷിയോ? നീതെപ്പോ വന്നു? ഞാൻ പറഞ്ഞതുപോലെ കേട്ടിട്ടുണ്ടാവോ? അതങ്ങനെ കേൾക്കും, ഞാൻ എന്നോട് തന്നെയല്ലേ പറഞ്ഞത്. എന്താ നീ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? കേറി വാ. ഏയ് ഇല്ലമ്മേ, ഞാൻ പോട്ടെ, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. വന്നാ ഒരു കപ്പ് കോഫി കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ രാവിലെ കോഫി കുടിച്ചിട്ട് ഇറങ്ങിയത്. ഞാനേ ഇത്തിരി ഡയറ്റില്. ഡയറ്റ് മനസ്സിലായി. അതെ, രാവിലെ ഞാൻ കുറച്ച് ബിസിയാ, എന്നാ പിന്നെ കാണാം. ശരിയമ്മേ, പിന്നെ കാണാം. ഒരു മൈൻഡും ഇല്ലല്ലോ. അത് ശരി, ബെറ്റിൽ എന്നെ തോൽപ്പിക്കാനുള്ള പരിപാടിയാണ്. എങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടം വരെ വന്നയാൾക്ക് അകത്ത് കയറി എന്നോടൊരു വാക്ക് സംസാരിച്ചാൽ എന്താ? ഓ, ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലണായിരിക്കും. ഞാൻ അങ്ങോട്ട് പോവാനേ പോകുന്നില്ല. ശരിയമ്മേ, ഞാൻ ഒന്നുകൂടെ പോയിട്ട് വരാം. അല്ല, പോയിട്ട് വരാമേ. ചിലപ്പോ ഇപ്പൊ തിരിഞ്ഞു നോക്കുമായിരിക്കും. ആ ഋഷി സാർ മൊബൈൽ എടുക്കുന്നുണ്ടല്ലോ, ഇപ്പൊ വിളിക്കുമായിരിക്കും. ഇനിയിങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം.
അതിഥി വരേണ്ട സമയം കഴിഞ്ഞല്ലോ, എന്താണോ ലേറ്റ് ആവുന്നത്? ഇനിയിപ്പോ ഇന്നലെ രാത്രി ദേഷ്യപ്പെട്ടതിന്റെ പിണക്കത്തിലായിരിക്കോ? ഏ, എന്തായാലും വിളിച്ചു നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ്. എടോ, താൻ എവിടെ എത്തി? ഞാൻ ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല, ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. വീട്ടിലോ? അപ്പൊ താൻ നടക്കാൻ ഇറങ്ങിയില്ലേ? ഇല്ല ആദി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് വർക്ക് ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യാനുള്ള ഫയല് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാ ഇന്ന് നടക്കാൻ ഇറങ്ങണ്ടെന്ന് വെച്ചത്. വരുന്നില്ലേ പിന്നെ ആ കാര്യം തനിക്ക് എന്നോട് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ എത്ര നേരമായിട്ട് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കാന്നറിയോ? എനിക്കും തന്നെ പോലെ ജോലിയും തിരക്കൊക്കെ ഉള്ളതാ. കാത്തു നിന്ന് മനുഷ്യന്റെ ക്ഷമ നശിച്ചു. ഹലോ, എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ഞാൻ എപ്പോഴെങ്കിലും ആദിയോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മളിന്നും ജോഗിങ്ങിന് പോകുന്നത് ഒരേ റൂട്ടിലായതുകൊണ്ട് തമ്മിൽ കാണും, സംസാരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെന്തിനാ ആദി എന്നെ കാത്തു നിന്ന് കാല് കഴിച്ച കാര്യമൊക്കെ പറയുന്നത്? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്നാലും താനിന്ന് രാവിലെ ഉണ്ടാവില്ലെന്ന് ഇന്നലെ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോഴെങ്കിലും തനിക്ക് എന്നോടൊന്ന് സൂചിപ്പിക്കാമായിരുന്നു. ആ കാര്യം ഇന്നലെ ഞാൻ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യം ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തില്ലേ? പിന്നെ ഞാനെന്ത് വേണം? ഞാൻ ഫോൺ കട്ട് ചെയ്തെങ്കിൽ പിന്നെ തനിക്ക് വിളിച്ച് കാര്യം പറയാൻ പാടില്ലായിരുന്നോ? അതല്ലേ ഒരു മര്യാദ. നോക്കാദി, തീർത്താലും തീരാത്ത ജോലി എനിക്ക് ബാക്കിയുണ്ട്. തർക്കിക്കാനും വഴക്കിടാനും ഒന്നും എനിക്ക് തീരെ സമയമില്ല, താല്പര്യമില്ല. ആദ്യം ഞാനിത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ള വഴി നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തല്ലുപിടിക്കാം. ഓക്കെ, ശരി ശരി, തന്റെ ജോലി നടക്കട്ടെ. അപ്പോ എല്ലാം കഴിഞ്ഞ് ഫ്രീ ആവുമ്പോ ഈവനിംഗിൽ നമുക്ക് നടക്കാമല്ലോ അല്ലേ? ഇനിയിപ്പോ അതിന് മാറ്റമൊന്നുമില്ലല്ലോ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ അപ്പോ നമ്മൾ വൈകിട്ട് കാണുന്നു, ഫിക്സ്ഡ്. ഓക്കെ ഓക്കെ, തന്റെ ജോലി നടക്കട്ടെ, ബൈ. ചേട്ടാ, പ്ലാനിംഗ് ഒന്നും വിചാരിച്ച പോലെ നടക്കുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും അതിഥിയുമായി ഒരു വഴക്കുണ്ടാക്കി പിന്നീട് അത് കോംപ്രമൈസ് ചെയ്യാനായി ഋഷി പറഞ്ഞ കല്ലുമലയിലേക്ക് ഒരു ട്രിപ്പ് വയ്ക്കണം, അതാണ് മെയിൻ അജണ്ട. കുഴപ്പമില്ല, വൈകിട്ട് എന്തായാലും കാണാൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ. അപ്പോ എന്തെങ്കിലും കലാപത്തിന് സ്കോപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഷോ, വിചാരിക്കുന്ന സമയത്തൊരു വഴക്കുണ്ടാക്കിയെടുക്കാൻ എന്ത് പാടാ. ഈ ഡെയിലി വഴക്കുണ്ടാക്കുന്നവരെയൊക്കെ സമ്മതിക്കണം. ഓ, ഒരു കാരണം കണ്ടുപിടിക്കാൻ അവരെത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും. നേരം ഇത്രയായിട്ട് നിന്റെ കലിപ്പൻ സാറിനെ ഇതുവരെ കാണുന്നില്ലല്ലോ മോളെ, നമുക്ക് ക്ലാസ്സിലേക്ക് വിട്ടാലോ? നിക്ക സന, ക്ലാസ് തുടങ്ങാറായില്ലല്ലോ, നമുക്കൊരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ കാത്തു നിന്ന് കാലിൽ വേര് കളിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയി. ഇത് ലാസ്റ്റ് 5 മിനിറ്റ്സ് ആണേ. ഈ 5 മിനിറ്റിനുള്ളിൽ അങ്ങനെ വന്നില്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് ഒരു പാട്ടിന് പോ. പറഞ്ഞേക്കാം. നീ ഒന്ന് അടങ്ങ സന, നോക്കിക്കോ, ഈ ഒരു 5 മിനിറ്റിനുള്ളിൽ ഋഷി സാർ വന്നിരിക്കും. വന്നത് തന്നെ. നീ ഇന്ന് മുഴുവൻ നിന്റെ സാറിനെ നോക്കി ഇവിടെ പോസ്റ്റ് ആണെന്ന് ലക്ഷണം കാണുന്നുണ്ട്. നിന്റെ കരുന്നൊക്കെ എടുത്ത് വളക്കല്ലേ. അല്ല, ഞാൻ പറയുന്നതാണോ കുറ്റം? രണ്ടുപേരും 2 ദിവസം ചക്കര ഈച്ചയും പോലെ നടക്കും, ബാക്കി 5 ദിവസവും തമ്മി കണ്ട കീരിയും പാമ്പ് പോലെയാ നടക്കുന്നത്. എന്നിട്ട് ലോകത്തെങ്ങും ഇല്ലാത്ത കണ്ടീഷൻസും വെക്കും. തമ്മി കണ്ട മിണ്ടാൻ പാടില്ല, ഫോൺ വിളിക്കാൻ പാടില്ല. അല്ല മോളെ, ആക്ച്വലി ഞാൻ അറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കാ, നിങ്ങൾ രണ്ടുപേരും ഈ കിളി പോയവരുടെ മാട്രിമോണിയൽ സൈറ്റിൽ നിന്നെങ്ങനെ പരിചയപ്പെട്ടവരാണോ? അല്ല, ഒന്ന് അരപ്പിരിയും മറ്റേത് മുക്കാൽ പിരിയാണേ, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, നിന്റെ വളവളന്നുള്ള വർത്തമാനം നിർത്തോ. ഓ പിന്നെ, ഞാനിങ്ങനെ ഇവിടെ നിന്ന് വളവള പറയുന്നത് കൊണ്ട് സമയം പോകുന്നത് അറിയുന്നില്ല, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ബോറടിച്ച് വട്ടായി പോയേനെ. മിക്കവാറും ഇന്ന് സാർ വരില്ലെന്നാ തോന്നുന്നത്. രാവിലെ ഞാൻ അത്രയ്ക്ക് വിഷമിപ്പിച്ച വിട്ടത്. ഓ, അപ്പൊ രാവിലെ രണ്ടുപേരും കൂട്ടുമുട്ടിയായിരുന്നോ? അതെപ്പോ? രാവിലെ ജോഗിങ്ങിന് പോകുന്ന പോലെ സാർ എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ വലിയ മൈൻഡ് ചെയ്യാൻ പോയില്ല. നിനക്ക് ഇതൊന്നും കിട്ടിയ പോരാ ഉച്ചേ,
അങ്ങനെ കാണുമ്പോഴൊക്കെ ചൊറിഞ്ഞ് മാന്തിയും ചോര ഒളിപ്പിച്ചങ്ങ് വിടും. എന്നിട്ട് ഒരു ഒളിപ്പുമില്ലാതെ ഇവിടെ വന്ന് ഇങ്ങനെ കുറ്റിയടിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. നീ ഇവിടെ നിന്ന് തുരുമ്പിച്ചു പോവേ ഉള്ളൂ. മോളെ, ഞാൻ ക്ലാസ്സിലേക്ക് പോവാ. എടി സന, നിക്കവിടെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആഹാ, അത് കൊള്ളാലോ, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ ബാല. അല്ല, ദേ ആദി സാറ്. എന്താ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് കളഞ്ഞത്? ഒന്നല്ല സർ. രണ്ടാളും ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ? അതെ സർ. ഒരാളല്ലെന്ന് പറയുന്നു, മറ്റേയാളാണെന്നും. ഇതിൽ പേദാ ഉറപ്പിക്കേണ്ടത്? ഞങ്ങൾ ആദരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക സർ. അതെ സർ. ഓ, എന്നിട്ട് ആ കുട്ടി എവിടെയാ? ക്ലാസ്സിലുണ്ട്. അല്ല, ആ കുട്ടി ക്ലാസ്സിലേക്ക് വന്നോണ്ടിരിക്കുകയാണെന്ന് വിളിച്ചു പറഞ്ഞു സർ. അതാ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഓ, അങ്ങനെ. ശരി. ഓ, പടച്ചോനെ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. എന്നാലും ആദ്യ സാർ എന്തായിരിക്കും അങ്ങനെ ചോദിച്ചത്? എങ്ങനെ ചോദിച്ചെന്ന്? അല്ല, നമ്മൾ ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോന്ന്. നമ്മളെ കണ്ടപ്പോ സാർ അങ്ങനെ തോന്നിക്കാണും, അതിനെന്താ കുഴപ്പം? ഇനി രാവിലെ നടന്ന കാര്യങ്ങൾ എങ്ങാനും ഋഷി സാർ ആദ്യ സാറിനോട് പറഞ്ഞിട്ടുണ്ടാവോ? ഏയ്, സാറും ഋഷി സാറും നിന്റെ കമ്പനി ആണെങ്കിലും അങ്ങേരാളത്ര ചീപ്പല്ല മോളെ. ആള് ഡീസന്റ് ആണ്. ആദ്യ സാറിന്റെ കൂടെ ഋഷി സാർ വന്നിട്ടില്ലല്ലോ. അപ്പൊ എന്നെ മിക്കവാറും ലീവ് എടുക്കാനുള്ള ഉദ്ദേശമായിരിക്കും. ഒരൈഡിയ, ഞാനൊന്ന് സാറിനെ വിളിച്ചു നോക്കിയാലോ? ഏ, അത് വേണ്ട സന. നിന്റെ കോള് കാണുമ്പോ തന്നെ സാറിന് മനസ്സിലാവും അത് ഞാൻ പറഞ്ഞിട്ടാ വിളിക്കുന്നതെന്ന്. അപ്പൊ പ്ലാൻ എ ചീറ്റി. ശരി, എന്നാ പ്ലാൻ ബി വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നമുക്ക് സ്റ്റാഫ് റൂമിൽ പോയി അന്വേഷിച്ചാ സാറിന്ന് ലീവാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുമല്ലോ. പക്ഷെ സന, സ്റ്റാഫ് റൂമിൽ ചെന്ന് സാറ് ലീവാണെന്ന് ഞാൻ എങ്ങനെ ചോദിക്കും? അയ്യോ, അതിന് അവിടെ ചെന്ന് എന്നെ കെട്ടാൻ പോന്ന ഋഷി സാർ വന്നോ എന്നല്ലല്ലോ ചോദിക്കാൻ പോന്നേ. നമ്മളെ പഠിപ്പിക്കുന്ന ഋഷി സാർ വന്നോന്നല്ലേ. എന്റെ പൊന്നെ, നീ ചോദിക്കണ്ട, ഞാൻ ചോദിച്ചറിഞ്ഞോളാം. വാ ഇങ്ങോട്ട്. ആ ഡാഡി. ഓ, ഋഷി സാറ് വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? ഇല്ല ഡാഡി. എന്താ? ഇവിടെ ഋഷി സാറിനെ കാത്ത് പ്രിയപ്പെട്ട ശിഷ്യ വഴിക്കണ്ണുമായി ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ നിൽപ്പുണ്ട്. ഡാഡിയോട് വല്ലതും ചോദിച്ചോ. ഏയ്, എത്ര നേരം ആളവിടെ നിൽക്കുമെന്ന് നമുക്ക് നോക്കാം. നീ പതുക്കെ വന്നാ മതി, അല്ലെങ്കിൽ ഇന്നത്തേക്ക് ലീവ് എടുക്ക. ലീവ് എടുക്കാനോ? അതൊന്നും പറ്റില്ല. എടാ എടാ, നീ വെറുതെ ആവേശം കാണിച്ച് കുളമാക്കരുത്. ഇപ്പൊ നീ ഒരല്പം വെയിറ്റ് ഇട്ടാൽ പന്ത് നിന്റെ കോർട്ടിലാവും. ഞാൻ വേണമെങ്കിൽ നിനക്ക് സുഖമില്ലെന്നോ ഡിപ്രഷൻ അടിച്ചുവെന്നോ അങ്ങനെ എന്തെങ്കിലും അവരറിയത്തക്ക വിധത്തിൽ ആരോടെങ്കിലും തള്ളിയേക്കാം. അത്രയ്ക്കൊക്കെ വേണോ ഡാഡി? അത് വേണ്ടെങ്കിൽ വേറൊരു ഐഡിയ പ്രയോഗിച്ചാലോ? എന്താ ഐഡിയ? വാശിക്ക് നീ വേറെ പ്രപ്പോസൽ നോക്കുകയാണെന്ന് പറഞ്ഞാലോ? ചതിയാ, ഞങ്ങളെ തമ്മിൽ ബ്രേക്കപ്പ് ആക്കി അടങ്ങോളല്ലേ. അതെ, കൂടുതൽ ഐഡിയ ഒന്നും സപ്ലൈ ചെയ്യണ്ട. ഞാൻ എന്റെ യുക്തിക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കിക്കോളാം. ഓ, എന്നാ പിന്നെ അത് നടന്നു തന്നെ. എടാ, നിന്റെ യുക്തിക്കനുസരിച്ചാണ് പ്ലാൻ എങ്കിൽ നീ ഈ മത്സരം ജയിച്ചതുപോലെ തന്നെ. അത് ഞാൻ നോക്കിക്കോളാം. ശരി. ആരും ഒന്നും വ്യക്തമായി പറയുന്നില്ല സൂര്യ. മിക്കവാറും സാറ് ലീവ് എടുക്കാനാ ചാൻസ് എന്ന് തോന്നുന്നു. എന്റെ ബലമായ സംശയം സാറ് നിന്നെ വട്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ലീവ് എടുത്തതായിരിക്കുന്ന. നീ എന്തിനാ സൂര്യ ഇങ്ങനെ വിഷമിക്കുന്നേ? കണ്ടാ മിണ്ടരുതെന്നും ഫോൺ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യരുതെന്ന് ഋഷി സാർ തന്നെയല്ലേ ഇങ്ങോട്ട് നിബന്ധനകൾ വെച്ചത്. അതുകൊണ്ട് ബെസ്റ്റ് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ലക്ഷണം കണ്ടിട്ട് സാറിന് ലീവ് ആകാനാണ് സാധ്യത. ഇല്ല സന, സാറിന് എന്തായാലും ക്യാമ്പസിൽ വരും. വരാതിരിക്കാൻ സാറിനാവില്ല, അതെനിക്ക് ഉറപ്പാ. സൂര്യ, അത് നിന്റെ വിശ്വാസം. എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കണമെന്നില്ലല്ലോ. അഥവാ ഇന്ന് സാറ് വന്നില്ലെങ്കിൽ
സാറ് നാളെ കോളേജ് വരുമ്പോ നീ മൈൻഡ് ചെയ്യാനേ പോകരുത്. എന്ന് മാത്രമല്ല, ടൺ കണക്കിന് ജാട അങ്ങോട്ട് കൊണ്ടുചെന്ന് തള്ളിക്കൊടുക്കണം. ഇങ്ങനെ ഒരാളെ നമുക്ക് അറിയുകയേ ഇല്ലെന്ന മട്ടിലായിരിക്കണം നിന്റെ മൊത്തത്തിലുള്ള ബോഡി ലാംഗ്വേജ്. മനസ്സിലായോ? സാറിന്റെ മുമ്പിൽ എനിക്ക് അങ്ങനെ പെരുമാറാൻ കഴിയുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? ഓ എടി പോത്തെ, അങ്ങനെ പെരുമാറണമെന്നല്ലോ മുത്തെ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ നെവർ മൈൻഡ് ചെയ്യുന്നതായി അഭിനയിക്കണമെന്നാ. ഓൺലി ആക്ടിങ്, പുരിഞ്ചിതാ? അത്തരം അഭിനയ ഏജ് കെട്ടലൊന്നും സാറിന്റെ മുമ്പിൽ വിലപ്പോയില്ല സന, എനിക്കത് ഉറപ്പാ. ഏത് നേരത്താണോ എനിക്ക് നശിച്ച ബെറ്റിന് കൈ കൊടുക്കാൻ തോന്നിയത്? ഒന്നും വേണ്ടായിരുന്നു. എന്റെ മോളെ, ഇതാണ് ഋഷി സാറിന്റെ കാഞ്ഞ ബുദ്ധിയാണെന്ന് ഞാൻ പറയുന്നത്. നിനക്ക് സാറിനെ കാണാതിരിക്കാനോ വിളിക്കാതിരിക്കാനോ പറ്റില്ലെന്ന് സാറിന് നന്നായിട്ട് അറിയാം. ആ ധൈര്യത്തിലാണ് സാർ ഇങ്ങനൊരു ബെറ്റിന് തയ്യാറായത്. മനസ്സിലായോ? ഈ ബെറ്റിലെങ്ങാനും നീ തോറ്റു കൊടുത്താ പിന്നെ നീ എന്നോട് മിണ്ടാനേ വന്നേക്കരുത്. പറഞ്ഞേക്കാം, കലിപ്പൻ സാറിന്റെ ഈ കച്ചിത്തുരുമ്പ് ഐഡിയെന്നും നിന്റെ മുന്നിൽ വില പോക്കില്ലെന്ന് നീ കാണിച്ചു കൊടുക്കണം സൂര്യ. നിനക്കറിയഞ്ഞട്ട സന, പരസ്പരമുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഓരോ ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു ഫോൺ കോളിലോ മെസ്സേജിലോ ആയിരിക്കും. ഉറക്കുണരുമ്പോ ആദ്യം ഫോൺ എടുത്ത് നോക്കുന്നത് ഋഷി സാറിന്റെ ആ ഗുഡ് മോർണിംഗ് മെസ്സേജിലായിരിക്കും. അതുപോലെ തന്നെ എത്ര നേരം ഫോണിൽ സംസാരിച്ചാലും കൂട്ടിലേക്ക് അവസാനം പറന്നു കയറുന്ന കിളിയെ പോലെ ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് എൻ്റെ ഇൻബോക്സിലേക്ക് പറന്നിറങ്ങിയാലേ എനിക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റൂ. അങ്ങനെ എൻ്റെ ഓരോ ദിവസവും ഋഷി സാറുമായിട്ട് കണക്റ്റഡ് അസന. രണ്ടോ മൂന്നോ വാക്കുകളിലുള്ള ഒരു മെസ്സേജിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ആള് എൻ്റെ അടുത്ത് എവിടെയോ ഉണ്ടെന്നൊരു ഫീലാണ് എനിക്ക് തരുന്നത്, അറിയോ? മൂത്തു പോയി മോളെ, ഇനി ഇത് ചികിത്സ കൊണ്ട് മാറുന്നു എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതെ, നീ കളിയാക്കണ്ട, നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ മനസ്സിലാകാതിരിക്കാൻ സന, ഫത്തിമ ഈ നാട്ടുകാരിയൊന്നും അല്ലല്ലോ. എന്റെ കൊച്ചേ, ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടാതെ അങ്ങേര് വരും. നീ ഈ പറഞ്ഞതുപോലെ തന്നെ നിന്നെ പിരിഞ്ഞിരിക്കാൻ ഋഷി സാറിന് കഴിയില്ലെന്ന് എനിക്ക് നന്നായി അറിയാലോ. ഇന്ന് രാവിലത്തെ സെഷൻ ഓൾമോസ്റ്റ് ഫ്രീ ആണ്. ഇന്ന് ക്യാമ്പസിലേക്ക് പോവാതിരുന്ന സൂര്യയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? പക്ഷേ പോവാതിരിക്കാനും തോന്നുന്നില്ല. ലീവ് എടുക്കണോ വേണ്ടേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഋഷി, നീ രാവിലെ ഫ്രീ ആണോ? അതെ, ഫസ്റ്റ് രണ്ടാമത് ക്ലാസ് ഇല്ല. എന്താങ്ങളെ? എങ്കിൽ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താ? നമ്മുടെ കുഞ്ഞ് പറഞ്ഞ ഒരു കുക്കിനെ ഒന്ന് പിക്ക് ചെയ്യണം. അയാൾ ആ ശാസ്ത്രനഗറിലെ ഹോട്ടലിലുണ്ടെന്നാണ് കുഞ്ഞ് പറഞ്ഞത്. ഞാൻ പോയി പിക്ക് ചെയ്യാന്ന് വെച്ചതാ. അപ്പോഴാ വക്കീല് വിളിച്ചത്, അത്യാവശ്യമായിട്ട് ഓഫീസിൽ ചെന്ന് കാണണമെന്ന് പറഞ്ഞു. നീതുന്റെ നീമയുടെയും കേസിന്റെ കാര്യത്തിന് വേണ്ടിയാ. അയാളുടെ പേര് കൈലാസോ വൈകുണ്ഠോ, അങ്ങനെന്തോ ഒരു പേര്. ആ, ശൈലേഷ് കുമാർ. പേര് കേട്ടിട്ട് അധികം പ്രായമില്ലാത്ത ആളാണെന്ന് തോന്നുന്നല്ലോ. എന്തായിട്ടൊന്നൊക്കെ ചെന്ന് കാണുമ്പോഴല്ലേ അറിയാൻ പറ്റൂ. ഞാൻ അയാളുടെ പേരും കോണ്ടാക്ട് നമ്പറും ഒക്കെ നിനക്ക് മെസ്സേജ് ചെയ്തേക്കാം. നീ ഇപ്പൊ തന്നെ അയാളെ പോയി കാണണം. താമസിച്ച് എന്നാ ഉണ്ടല്ലോ, അയാൾ എങ്ങോട്ടേലും പൊക്കളെന്നൊക്കെ ആ കുഞ്ഞ് പറയുന്നത്. ഓ, ഭയങ്കര ഡിമാൻഡാണ് അത്രേ. അതൊക്കെ കുഞ്ഞ് എങ്കിലും ചുമ്മാ തള്ളിയായിരിക്കും. ആളത്ര ബെടാ സെറ്റപ്പ് ഒന്നും ആയിരിക്കില്ല. ഏതായാലും നീ ഒന്ന് പോയിട്ട് വാ, ഞാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങും. ഓക്കേ, അങ്ങോട്ടോ. ശരിയെന്നാ. ശൈലേഷ് കുമാർ, തൽക്കാലം അയാളെ പൊക്കിയിട്ട് വരാം. അത് കഴിഞ്ഞ് സൂര്യ കൈമളിനെ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഹലോ, ഹലോ, ഇത് ശൈലേഷ് കുമാറാണോ?
ആരെങ്കിലെന്നോ? കുഞ്ഞുങ്ങൾ പറഞ്ഞത് ഇയാളൊരു പാവമാണെന്നാണല്ലോ. പിന്നെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഹലോ, നിങ്ങൾ ശൈലേഷ് കുമാർ അല്ലേ? നിങ്ങൾ ആരാ? ഞാൻ മാളിയക്കിലെ കുഞ്ഞിരാമൻ അങ്കിൾ പറഞ്ഞിട്ട് വിളിക്കുക. നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ഓഹോ, അടുത്ത സർക്കാരും കുഞ്ഞിരാമങ്കിളുടെ വകയാണോ? ഹലോ, നിങ്ങൾ ശൈലേഷ് കുമാർ തന്നെയാണോ സംസാരിക്കുന്നത്? സാറിങ്ങ അകത്തേക്ക് കയറി വാ, കാര്യങ്ങൾ നമുക്ക് അകത്തിരുന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഞാൻ എന്തിനാ അകത്തേക്ക് കയറി വരുന്നത്? കുഞ്ഞിരാമൻ അങ്കിൾ പറഞ്ഞിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ ഞാൻ. നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരൂ, ഞാൻ പുറത്ത് കാറിൽ ഇരിപ്പുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല സാറേ. സാറൊന്ന് അകത്തേക്ക് കയറി വാ, എന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോവാം. തീരുമാനോ? എന്ത് തീരുമാനം? ഞാൻ എന്തിനകത്തേക്ക് വരുന്നേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സാറൊന്ന് അകത്തോട്ട് കയറി വരണം, ആളിവിടെ തന്നെ ഉണ്ട്. ഹലോ, ഹലോ, ഇയാളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? കുഞ്ഞുങ്ങൾ പറഞ്ഞ ആൾ ഇതായിരിക്കില്ലേ? എന്തായാലും ഒന്ന് പോയി നോക്കാം.